ഇപ്പം ഞങ്ങളുണ്ടല്ലോ, ഇപ്പം ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കാൻ ഇന്നലത്തെ പോലെ തന്നെ ഇറങ്ങിയതാ. പക്ഷേ വേറൊരു കാര്യം എന്താണെങ്കിൽ, ഐ എം സോറി, വേറൊരു കാര്യം മറന്നുപോയി. ഇപ്പം എല്ലാവർക്കും ട്രാവൽ ഫ്രീക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പോൾ ഇന്നും ഞാൻ അപ്പോൾ ഞാൻ ന്യൂസിലാൻഡിൽ തന്നെയാണ്. ഈ തണവുകാരനെ എല്ലാം ആകെ ഓളം വെട്ടിയിട്ട് പോണേ, അത് വേറെ കാര്യം, അപ്പം അത് നോക്കണ്ട. അപ്പം ഞങ്ങൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും വെറുതെ നടക്കാനിറങ്ങിയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു. ചുമ്മാ അങ്ങനെ നടന്ന കാര്യമില്ലല്ലോ, നമ്മുടെ കൂടെ ഫ്ലൈറ്റിൽ വന്നിട്ടുള്ള, ഞങ്ങളുടെ പോലെ തന്നെ ഫസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു ഫാമിലി ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പോലെ തന്നെ അവരും അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവരുടെ അവിടേക്കൊന്ന് പോകാമെന്ന് കരുതി അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് വേണ്ട, ഇതാണ് ഇവിടുത്തെ പോസ്റ്റ്. ഹായ്, ഇസ് ദിസ് പോസ്റ്റ്? പോസ്റ്റ്, ഓക്കെ ഓക്കെ. പോസ്റ്റിംഗ് ഇല്ലൻ ട്രാക്ക് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്, ഓക്കെ, സീ യു. കണ്ടാ, ന്യൂസിലാൻഡ് പോസ്റ്റ് ഓഫീസ് റിക്രൂട്ട്മെൻ്റ് ഉണ്ടല്ലോ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം. അതായത് വൈഫിന് ഇത് കിട്ടിയാൽ മാത്രമാ, ലൈസൻസ് കിട്ടി, ആ കേസുകൾ പേപ്പർ വർക്കുകൾ റെഡി ആയി മാത്രമേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുശേഷം ഞാൻ ജോലി അന്വേഷിക്കുള്ളൂ. അപ്പോൾ അതുവരെ തേരാപ്പാര നടക്കുക, അതാണ് നമ്മുടെ പരിപാടി. അപ്പം നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ സൈക്കിളൊക്കെ പോകുന്ന ഈ റൂട്ടിൽ കൂടെയാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഫുട്പാത്തിൽ കൂടെ തന്നെയാണ്, നമ്മൾ നടക്കുന്ന ഏരിയ കൂടെ തന്നെയാണ് സൈക്കിളൊക്കെ പോവുക. പിന്നെ ഇപ്പുറത്ത് ചില സ്ഥലങ്ങളിൽ മാത്രം റോട്ടിൽ സൈക്കിൾ ട്രാക്കും കൂടി ഉണ്ടാവും, അപ്പോൾ അത് വെച്ച് പോവുക. ഇപ്പം സമയം ഇവിടെ ഉച്ചയ്ക്ക് ഒരു 3 മണിയാണ് കേട്ടോ സമയം. ഭയങ്കര തണുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിൽഡ് ചിൽഡ്, കൈയൊക്കെ തണുത്ത് മരവിച്ചിട്ടിരിക്കുന്ന ഒരു രക്ഷയില്ല. ഇത് ചെറുനാരങ്ങ അല്ലേ? ഇത് ചെറുനാരങ്ങ. ഇവിടുന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്ററാണ് അവരുടെ വീട്ടിലേക്ക് ഇടാൻ, നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് 2.5 കിലോമീറ്ററാണ്. വേറെ ഓപ്ഷനൊന്നുമില്ല, നടന്നു പോവാം. പിന്നെ നടന്നു പോകാൻ തന്നെ വെയിലൊന്നും ഇല്ലാത്ത കാരണം ക്ഷീണമൊന്നും വരില്ല, നല്ല തണവായതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രം. ആണോ, ഓക്ലാൻഡിൽ തണു മഴ മഴ ഇവിടെ ചില സമയത്ത് മാത്രം മഴയുള്ളൂ കേട്ടോ. ഇവിടെ രാത്രി ഒരു ഇതെല്ലാ ദിവസവും മഴ പെയ്യാറുണ്ട്, പക്ഷെ പകൽ അങ്ങനെ അധികം മഴ പെയ്യില്ല. ഇവിടുത്തെ പൂച്ച നോക്ക്, ഒരുമാതിരി പ്രത്യേക പൂച്ച. എന്തി നോക്കിലിൻ്റെ ഉണ്ടപ്പം പൂച്ച അല്ലേ? നോക്കി കുഞ്ഞേ വീട്, പക്ഷെ ആ മരം നോക്കി, നമ്മൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ച പോലെ ഇലകളൊക്കെ. എല്ലാവരും പറയുന്ന പോലെ ഇവിടെ പൊല്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല, ഫുൾ ക്ലീനാ. ഹായ്, ഷേക്കിൻ്റെ കല ചാറ്റൊക്കെ തന്നിട്ട കുട്ടികള്. വണ്ടികൾ വരിവരായിട്ട് കിടക്കണ്ടാ സിഗ്നലില്, എന്തൊരു നീറ്റായിട്ട് കിടക്കണേ. ഇവിടേക്ക് ഉണ്ടല്ലോ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ അവിടുത്തെ പോലെയല്ല, വള്ളിപ്പൊട്ടി പോലെ അങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇവിടെ ചില ഏരിയകളിൽ ഓരോ ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്, അവിടെ എത്തുമ്പോൾ മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് തോന്നുമ്പോൾ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല, ഫ്രണ്ടിലത്തെ ആൾ എത്ര സ്പീഡിൽ പോകണോ അത്ര തന്നെ നമുക്ക് ഇവിടെ പോകാൻ പറ്റുക. അപ്പം അങ്ങനെ കുറേ വെറൈറ്റി നിയമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഓവർടേക്കിംഗ് എന്തായാലും ഇന്ത്യയിലത്തെ പോലെ അല്ല. ഞങ്ങൾ വീണ്ടും ന്യൂസിലാൻഡ് ജംഗ്ഷനിലെത്തി. ലിൻഡാ ഇത് കൂടെ അല്ലേ? ആ, ഇവിടെ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ എത്തുമ്പോൾ ഇത് പിടിച്ച് ഞെക്കണം, പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേണ്ടി ഗ്രീൻ കത്തും, അപ്പോൾ പോവാം. അത് പ്രസ് ചെയ്തില്ലെങ്കിൽ ഗ്രീൻ കത്തില്ല. ഇതേ ഒരു സൗണ്ട് ഉണ്ടാവും, ഗ്രീൻ കത്തി, ഇനി ഞങ്ങൾക്ക് പോവാം. മിടുക്കന്മാരെ ഹായ്. ആ, സൂക്ഷിച്ച് ഓർഡർ കൂട്ടാ. അപ്പോൾ നമ്മൾ ജംഗ്ഷനിലെ റോഡ് ക്രോസ് ചെയ്തു.
ഇവിടെ അടുത്ത് എവിടെയോ സ്കൂളുണ്ടെന്നുകൊണ്ട് കേട്ടോ, കുറെ പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുന്നുണ്ട്. ആ സ്കൂൾസ് ഇവിടെ തന്നെ സ്കൂളുണ്ട്, സ്കൂളുണ്ട്. അവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഓ ബെസ്റ്റ് ഇതായിരിക്കില്ല സ്കൂളിലിൻ്റെ ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങിയാലോ ഒന്നാം ക്ലാസ് തൊട്ട്. സൂപ്പർ സ്കൂള്. പോലീസാ പോലീസ്. സ്കൂൾ ഗ്രൗണ്ട് കേട്ടോ. അതെ വീട്ടിലേക്കൊന്നും പോകണില്ല കുട്ടികള്. സൂപ്പർ സൂപ്പർ സൂപ്പറേ. അവിടെ ഉണ്ടല്ലോ ഗ്രൗണ്ട്. നമ്മുടെ അവിടെ ഒക്കെ സ്കൂൾ ഗ്രൗണ്ടിൽ നമുക്ക് കളിക്കാൻ പോകാൻ പറ്റാറുണ്ട്, കോളേജ് ഗ്രൗണ്ടിലൊക്കെ. ഇവിടെ ഒക്കെ പറ്റാവോ? ഈ തണുപ്പത്ത് എന്ത് കളിക്കാനല്ലേ. എനിക്കതല്ല, നമ്മുടെ മെസ്സിയും റൊണാൾഡോക്കെ ഈ തണുപ്പത്ത് എങ്ങനെ ഇത് ഫ്ലൗസ് തോറണല്ലേ. അവരുടെ ഈ ക്ലൈമറ്റ്. നീ യൂട്യൂബിൽ വീഡിയോ നോക്കി നീ പാവൻ്റെ ലിൻ്റെ നമുക്ക് മെസ്സിൻ്റെ കളീനെ കുറിച്ച് അറിയണ്ട. ആരും ട്രോള് ചെയ്യരുത്. അതായത് നീ യൂട്യൂബിൽ നോക്ക്, മെസ്സിക്ക് ഓടണത് ഈ മഞ്ഞ് വീഴുന്നില്ലേ മഞ്ഞ്, അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടുന്നുണ്ടാവുക. ആ സ്കൂൾ സോൺ കഴിഞ്ഞു. ഓ ഫോർഡ് ഫോർഡിൻ്റെ പടവണ്ടി. കുട്ടികളെ കൊണ്ടുപോകേണ്ടി വന്നക്ക. ഒറ്റ മരത്തിൽ മീൻ പച്ചരിയില്ല, ഉണങ്ങിയ ഇലകൾ മാത്രം. ഓ മാ എൻ്റെ പൊന്നോ, ഓറഞ്ച് നിൽക്കണം നിൽപ്പണ്ട. ഉള്ളോട് ഓറഞ്ചല്ലേ, പക്ഷെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. അതൊരു വഴിയല്ലിൻ്റെ വഴിയിൽ ഓറഞ്ച് നിൽക്കണേണ്ട, ഞാൻ പൊട്ടിക്കിട്ടാ. ഇങ്ങനെ ഇത് സമയെടുത്തുണ്ടായ പോവായിരിക്കും. ആ എന്ത് രസമാണ് ഈ തണുപ്പത്ത്. ആരും വന്നു കഴിഞ്ഞാലാണോ, അതായത് നമ്മുടെ നാടൻ റോസ പോലെ Okay. And I wouldn't get kept like that again. And it's not you, it's everybody. Yeah. I'm surprised you for her to get better with us. Sorry about that. You're it's right. Okay. Yeah. Thank you. Okay, thank you. Yeah, sorry about that. It's okay. Yeah. Move all the looks. Yeah. Sorry. It's okay. It's a brand. It's a brand. The okay. താങ്ക് യു. റോട്ടച്ചാട്ടല്ലേ ഇരിക്കുന്നു. ആ വീഡിയോ ഉണ്ട്, അത് ഫോട്ടോ ആക്കാൻ ഇരിക്കണേ. ഇപ്പൊ നോക്ക് എന്താ നിനക്ക് കൂടെ വന്ന കലിപ്പ. ഇങ്ങോട്ട് നോ, ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന. എങ്ങനെയുണ്ട് പൂച്ചനെ എടുത്തപ്പോ? പൂച്ചനെ എടുത്തപ്പോ നല്ല നല്ല സോഫ്റ്റ് ബൊമ്മക്കുട്ടി എടുത്ത മാതിരി, പക്ഷെ തടിപ്പോയി, ഫീലാക്കാൻ പറ്റില്ല. അധികം താലോലിക്കാൻ പറ്റിയില്ല അല്ലേ. അതെന്തോ പെട്ടെന്ന് ചാടി. സാരല്ല, നമ്മൾ സ്വന്തമായിട്ട് വീട് മേടിക്കുമ്പോൾ നമുക്ക് പൂച്ചനെ വളർത്താം. ഓക്കെ.
പിള്ളേർക്ക് ഊത്തി മാറിയാലോ ഇവിടെ. നോക്ക് കരിഞ്ഞ് കൂട്ടിട്ട് വേണം നോക്ക്. സ്ഥലം ഒരു രക്ഷയില്ലല്ലേ, അന്യായ സ്ഥലം. ഇതാണ് നമ്മുടെ കൂട്ടുകാരെ നിൽക്കാൻ ചാൻസ് ഉള്ള വീട്. അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞ വീട് തന്നെയാണ്. ഓ കറക്റ്റ്, നമ്മുടെ സെറ്റപ്പ് ഒന്നും തെറ്റിയില്ല, ഗൂഗിൾ അമ്മച്ചി തെറ്റിച്ചില്ല. ഇതാണ് ഇവരുടെ ബാക്ക് സൈഡ്. ഓറഞ്ച് മരം നിൽക്കുന്നുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ ഓറഞ്ചിനെ ഒന്ന് കാണാം. ഈശൂരിൽ ഓട് ഓറഞ്ച് താഴെ വീണെടുക്കും. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? ഒരു മരത്തിൽ തന്നെ ഒരു ലോഡ് ഉണ്ടായി നിൽക്കണ ഏട്ടാ, ലോഡ്. ഒരു മരത്തിൽ തന്നെ നിറച്ചുണ്ടായി നിൽക്കണ, ഒന്ന് രണ്ടെണ്ണമൊന്നുമല്ല, ചവറു പോലെ എന്ന് പറയില്ലേ. അതല്ലേ, ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ അല്ല എന്ന് പറയണം. ആപ്പിളിൻ്റെ സീസൺ ആണെങ്കിൽ നിറയെ ആപ്പിൾ ഉണ്ടാവും. ഈ മരത്തിൽ ഇല്ല ഏട്ടാ, വേറെ മരത്തിൽ നിന്ന്, ആപ്പിളിൻ്റെ മരത്തിൽ നിന്ന്. ഓക്കെ ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് നമുക്കൊന്ന് കഴിച്ച് നോക്കാം പൊട്ടിച്ചിട്ടേ, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രണ്ട്സ് കയറുന്നു വർത്തമാനം പറഞ്ഞിരിക്കും കുറച്ച് നേരം. കാരണം അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കണതല്ലേ, അവരുടെ അടുത്ത് വർത്തമാനം പറയണ്ടേ. ഇവരുടെ വീടിൻ്റെ വീട്ടിൽ വളർത്തുന്ന ചെടികൾ, നമുക്ക് വെള്ള കളറുള്ള ചെടി. അത് പൂപ്പിൽ വന്നതാണോ? അല്ല, പൂപ്പിലല്ല, വെള്ള തന്നെയാണ്. ആ ഇതിക്കൂടെ കിടക്കാൻ പറ്റുമോ? ഇതിവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, അപ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിരിക്കണം. നമ്മുടെ നാട്ടിലത്തെ പോലെ ഓളിയും ബഹളമൊന്നും നടക്കില്ല, വളരെ സൈലൻ്റ് ആയിട്ടുള്ള ലൈഫാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും കാണാം. ഓക്കേ, അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഓറഞ്ച് പൊട്ടിക്കാണ് കേട്ടോ. ഓറഞ്ച് പൊട്ടിക്കലായി. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. അവിടെ കുട ചൂടിയിട്ടൊക്കെയാണ് നിൽക്കണേ കേട്ടോ, കുട ചൂടിയിട്ട് നിൽക്കണേ. എന്തായാലും ഓറഞ്ച് പൊട്ടിച്ച് കൊണ്ടുപോവാം. അപ്പം ഞങ്ങൾ പോട്ടെ. അപ്പൊ ശരി, തണുത്തോട് രക്ഷയില്ല, പോയിട്ട് വീടെത്തിട്ട് വിളിക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങള് ഇറങ്ങി വീട്ടിൽ നിന്നിട്ടാ. ഓക്കെ ഓക്കെ, വിളിക്കാം വിളിക്കാം. അപ്പൊ ഞങ്ങള് ഓറഞ്ചൊക്കെ പറിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി, തണുത്തോട്ട് രക്ഷയില്ല. ലലിൻ്റെ അപ്പൊ ഇന്നത്തെ പരിപാടി കൂടെ അവസാനിപ്പിക്കാൻ കേട്ടോ. തണുത്ത ചൂട് രക്ഷിക്കട്ടെ. ഇവിടുത്തെ മടങ്ങ ചെറിയ നൂല് പോലത്തെ മഴയാണ്. നമ്മള് ഇവിടുത്തെ പോലെ കോരി ചെറിയ മഴയൊന്നുമല്ല, പക്ഷെ തണുത്തിട്ട് നമുക്ക് ഒന്നും പറയാനും പറ്റില്ല, ഒന്നും ചെയ്യാനും. അപ്പോ നമ്മുടെ കൂട്ടുകാരുടെ വീട് കൂട്ടുകാരനൊക്കെ കണ്ടില്ലേ, ഞങ്ങളുടെ പോലെ തന്നെ വന്നിട്ടാണ്. ഇനി അവർക്ക് ആ കോഴ്സ് ആ ഒരു ഒന്നര മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ വിശേഷങ്ങൾ വിശേഷമാണ്, എല്ലാ വിശേഷങ്ങളും അറിയിക്കും. അപ്പോൾ അടുത്ത വിശേഷത്തിലാണ്. ഓക്കെ ബൈ.